നമസ്തേ. തുടർച്ചയായി അധികാരത്തിൽ ഇരിക്കുന്ന എല്ലാ വർഷവും സൈനികർക്കൊപ്പം ദീപാവലി ആഘോഷിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാവുകയാണ് നരേന്ദ്രമോദി. 2014 അദ്ദേഹം അധികാരത്തിലേറ്റ ആ വർഷം മുതൽ, ആ ദീപാവലി മുതൽ നാളിതുവരെ അതിന് ഒരു മുടക്കവും വരുത്തിയിട്ടില്ല. ഓരോ വർഷവും അദ്ദേഹം ഓരോ സ്ഥലങ്ങളിൽ, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള വിവിധ സൈനിക ക്യാമ്പുകളിലാണ് കഴിഞ്ഞ 4-6 വർഷമായി അദ്ദേഹം ഈ ദീപാവലി ആഘോഷിക്കുന്നത്. ഇക്കുറി രാജസ്ഥാനിലെ ജയ്സൽമീറിലായിരുന്നു അദ്ദേഹത്തിന്റെ ദീപാവലി ആഘോഷം. 2014 മുതൽ ആണ് അദ്ദേഹം ഈ ഒരു പതിവിന് തുടക്കം കുറിച്ചത്. അതിന്റെ ഒരു പട്ടിക പറയുകയാണെങ്കിൽ 2014 സിയാച്ചിനിൽ, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ രണഭൂമി എന്നറിയപ്പെടുന്ന സിയാച്ചിനിലാണ് 2014 അദ്ദേഹം സൈനികർക്കൊപ്പം ദീപാവലി ആഘോഷിച്ചത്. തൊട്ടടുത്ത വർഷം 2015 പഞ്ചാബിലെ അമൃത്സറിലെ സൈനിക ക്യാമ്പിലാണ് അദ്ദേഹം സൈനികരുമായി ദീപാവലി ആഘോഷിച്ചത്, മധുര പലഹാരം വിതരണം ചെയ്തത്. ഇതൊക്കെ എല്ലാ വർഷവും നടക്കുന്ന ചടങ്ങ് തന്നെയാണ്. ഇത് 2015 അമൃത്സറിലാണ് നടന്നത്. 2016 കാര്യം പറയുകയാണെങ്കിൽ ഹിമാചൽ പ്രദേശിലെ ലഹൗൽ സ്പിതിയിലാണ് അദ്ദേഹം ഈ ഒരു ദീപാവലി ആഘോഷത്തിന് തിരഞ്ഞെടുത്തത്. അവിടുത്തെ സൈനിക ക്യാമ്പിൽ അദ്ദേഹം സൈനികരോടൊപ്പം ദീപാവലി ആഘോഷിക്കുകയായിരുന്നു. തൊട്ടടുത്ത വർഷം 2017 കാശ്മീരിലെ ഗുരേസിലാണ് അദ്ദേഹം ദീപാവലി ആഘോഷിച്ചത്. 2018 ഉത്തരാഖണ്ഡിലെ ചമോലി ഡിസ്ട്രിക്റ്റിലെ സൈനിക ക്യാമ്പിൽ അദ്ദേഹം ദീപാവലി ആഘോഷിച്ചു. കഴിഞ്ഞ വർഷം 2019 ജമ്മുകാശ്മീരിലെ തന്നെ രജൌരി സൈനിക ക്യാമ്പിലാണ് അദ്ദേഹം ദീപാവലി ആഘോഷത്തിനായി തിരഞ്ഞെടുത്തത്. ഈ വർഷം 2020 നമുക്കറിയാം, ഇപ്പോൾ വലിയ ഒരു ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. കാര്യം ചൈനയും പാകിസ്ഥാനും രണ്ട് ശത്രുക്കൾ ഇന്ത്യയെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ തന്നെ ദീപാവലി തലേന്ന് തന്നെ പാകിസ്ഥാൻ ഒരു പ്രകോപനം നടത്തി, അതിന് ശക്തമായ മറുപടിയും ഇന്ത്യ നൽകി. ആ ഒരു അവസരത്തിലാണ് അദ്ദേഹം രാജസ്ഥാനിലെ ജയ്സൽമീറിലെ ദീപാവലി ആഘോഷത്തിൽ പങ്കുകൊണ്ടത്. അവിടെ അദ്ദേഹം പാകിസ്ഥാനും ചൈനയ്ക്കും ശക്തമായ ഒരു താക്കീത് തന്നെയാണ് നൽകിയത്. അദ്ദേഹം പറഞ്ഞത് ഒരു ശക്തിക്കും അതിർത്തിയിൽ കടന്നു കയറാൻ സാധിക്കില്ലെന്നും ഇന്ത്യൻ സൈന്യം അതിന് ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും ആണ് അദ്ദേഹം ജയ്സൽമീറിനെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് പറഞ്ഞത്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ധൈര്യം നൽകുന്നത് സൈനികരാണെന്നും അവ എന്ത് വില കൊടുത്തും അതിർത്തി സംരക്ഷിക്കുമെന്നും അവരൊരു ഉറപ്പ് നൽകുന്നതിനാണ് ഇത്തരത്തിൽ നമ്മുടെ ഇന്ത്യയുടെ യശസ് ഇന്ന് ലോകത്തിന് മുന്നിൽ ഉയർന്നു നിൽക്കുന്നതെന്നും നരേന്ദ്രമോദി ദീപാവലി ആശംസാ ദിന ചടങ്ങ് സന്ദേശത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. അതുപോലെ തന്നെ സമാനതകളില്ലാത്ത ധൈര്യമാണ് നമ്മുടെ സൈനികരുടേത്. എന്തും നേരിടാനുള്ള കരുത്ത് നമുക്കുണ്ടെന്ന് നാം തെളിയിച്ചു കഴിഞ്ഞു. സൈനികരാണ് രാജ്യത്തിന്റെ സമ്പത്ത്. അതുകൊണ്ട് തന്നെ ഭാരതത്തെ തകർക്കാനോ ഇല്ലാതാക്കാനോ ഒരു ശക്തിക്കും, ലോകത്ത് ഒരു ശക്തിക്കും, ചൈനയ്ക്കെന്നല്ല പാകിസ്ഥാനെന്നല്ല, ലോകത്ത് ഒരു ശക്തിക്കും അതിന് കഴിയില്ല എന്നും പ്രധാനമന്ത്രി ആവർത്തിച്ച് ഉറപ്പിച്ച് പറഞ്ഞു. ഇങ്ങനെ ചങ്കുറപ്പോടെ നെഞ്ചുവിരിച്ചു നിന്ന് പറയാൻ പ്രാപ്തമായ ഒരു പ്രധാനമന്ത്രി ഉള്ളത് തന്നെയാണ് ഇപ്പോൾ സൈന്യത്തിന് ഏറ്റവും വലിയ പിൻബലമേകുന്നത്. പ്രത്യേകിച്ചും സൈന്യത്തിന് ഇപ്പോൾ കൃത്യമായിട്ട് അറിയാം, ഓരോ ദീപാവലി നാളിലും തങ്ങളുടെ ഒപ്പം ചെലവഴിക്കാൻ അല്ലെങ്കിൽ തങ്ങളുടെ ഈ പറയുന്ന സൈനികർ നാടും വീടും കുടുംബവും ഒക്കെ ഉപേക്ഷിച്ച് ഈ പറയുന്ന അതിർത്തി സംരക്ഷണത്തിന് വേണ്ടി പല സ്ഥലങ്ങളിലായി നിലയുറപ്പിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ അവർക്ക് ദീപാവലി ആശംസകൾ അവരോടൊപ്പം ആവണമെന്നത് പ്രധാനമന്ത്രിയുടെ നിർബന്ധമാണ്. കാര്യം തന്റെ കുടുംബം ഇന്ത്യൻ സൈന്യമാണെന്നും ഇന്ത്യൻ സൈന്യത്തോടൊപ്പം വേണം ഓരോ ദീപാവലി ആഘോഷമെന്നും അദ്ദേഹത്തിന് നിർബന്ധമുണ്ട്. ആ ഒരു നിർബന്ധ ബുദ്ധി തന്നെയാണ് അദ്ദേഹത്തെ ഓരോ വർഷവും ഓരോ സൈനിക ക്യാമ്പിലേക്ക് എത്തിക്കുന്നതും അവിടെ സൈനികർക്കൊപ്പം ദീപാവലി ആഘോഷിക്കുന്നതും. ഇക്കുറിയും അദ്ദേഹം പതിവ് തെറ്റിക്കാതെ തന്നെയാണ് രാജസ്ഥാനിലെ ജയ്സൽമീറിലെത്തി അവിടെ സൈനികരോടൊപ്പം ദീപാവലി ആഘോഷിച്ചത്. അടുത്ത വർഷവും ഈ പതിവ് അദ്ദേഹം മുടക്കില്ല. മറ്റൊരു സൈനിക ക്യാമ്പിലാവും ദീപാവലി ആഘോഷത്തിനായി അദ്ദേഹം തിരഞ്ഞെടുക്കുക. വെബ് ഡെസ്ക്, തത്വമയി.